കണ്ണൂർ സിറ്റിയിൽ 14 കാരണ കഞ്ചാവ് നൽകി പീഡിപ്പിച്ചതായി പരാതി കടലായി സ്വദേശി ഷെരീഫിനെ സിറ്റി എസ്ഐ ധന്യ കൃഷ്ണ അറസ്റ്റ് ചെയ്തു സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വിശദാംശങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നുണ്ട് മനോജ് എന്തൊക്കെയാണ് ഇതുമായി നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു പീഡന സംഭവമാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റിയിൽ നിന്നും പുറത്തു വരുന്നത് 14 വയസ്സുകാരനെ കഞ്ചാവ് നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് അതായത് ആയിക്കരയിൽ വെച്ചാണ് ഈ പീഡനം നടന്നത് 14 വയസ്സുകാരനെ കഞ്ചാവ് നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഈ സെപ്റ്റംബർ മാസമാണ് ഇത് സംബന്ധിച്ച ആദ്യ പരാതി ഉയർന്നത് അന്നാണ് ഈ സെപ്റ്റംബർ മാസത്തിലാണ് ഈ കുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് അതിന് ശേഷം ഈ കുട്ടിയുടെ അമ്മാവന്മാരോടും മറ്റും കുട്ടി ഈ പീഡന കാര്യം അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉപയോഗിച്ച കാര്യമൊക്കെ പറയുകയായിരുന്നു അതിനുശേഷം ഈ പ്രതിയെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ ദിവസം വീണ്ടും ഈ കുട്ടിയെ കൊണ്ട് ഈ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് കടലായി സ്വദേശി ഷെരീഫാണ് ഷെരീഫിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കടലായി സ്വദേശിയായ ഷെരീഫിനെ ഫോണിൽ വിളിക്കുകയും ഈ ആയിക്കരയിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഒരു കെട്ടിടത്തിലേക്ക് റൂമിലേക്ക് ഈ കുട്ടിയും അതോടൊപ്പം തന്നെ ഷെരീഫും എത്തുകയും ചെയ്തു അവിടേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മാവന്മാരും ഒക്കെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുട്ടിയുടെ മൊഴി പ്രകാരം ഇപ്പോൾ ഈ കടലായി സ്വദേശിയായ ഷെരീഫിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അയൽവാസിയായ റഷാദ് എന്നയാളും ഈ കേസിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ റഷാദ് ഈ കേസിൽ ഉൾപ്പെടുന്നത് ഈ 14 വയസ്സുകാരന് കഞ്ചാവ് ഈ ഷെരീഫിനെ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ ഉൾപ്പെടെ നൽകി എന്നുള്ള ഒരു കുറ്റമാണ് ഇപ്പോൾ റഷാദിനെതിരെ ചുമത്തിയിട്ടുള്ളത് റഷാദ് ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നില്ല ഈ പീഡനം നടത്തിയത് ഈ ഷെരീഫ് ആണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അത് സംബന്ധിച്ച അന്വേഷണം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സംഭവം നടന്ന അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ഈ ആയിക്കരയിലെ കെട്ടിടത്തിൽ എത്തി പോലീസ് SI ധന്യ കൃഷ്ണ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവിടുത്തെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ കഞ്ചാവ് റാക്കറ്റിൽപ്പെട്ട ആളാണോ എന്ന കാര്യമൊന്നും പോലീസ് വ്യക്തമാക്കില്ല ആ രീതിയിലൊന്നും ഇതുവരെ ഒരു സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പീഡനം നടത്തുന്നതിന് വേണ്ടി ഈ കഞ്ചാവ് ഈ 14 വയസ്സുകാരന് നൽകി എന്നുള്ള വലിയ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ കേസിനാസ്പദമായ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബറിൽ നടന്നു അതിനുശേഷം കുട്ടി ഈ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടുകാരോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അതേ തുടർന്നാണ് ഈ പ്രതിയെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കുട്ടിയോട് തന്നെ ഇയാളെ ഈ ഷെരീഫിനെ വിളിക്കാൻ പറയുകയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഈ ആയിക്കരയിലെ റൂമിൽ എത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടത് അതോടൊപ്പം തന്നെ 164 മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പോലീസ് തയ്യാറാക്കി വരികയാണ് ഈ കേസിൽ മറ്റ് ആർക്കെങ്കിലും ബന്ധമുണ്ടോ ഈ രണ്ടുപേർക്കല്ലാതെ മറ്റ് ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് റാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഷാരിമ